ഞാൻ ഷാമ്പെയിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഓർത്തത് ഷാമ്പെയിന്റെ പിന്നിലൊരു രസകരമായ കഥ. അതായത് ഫ്രാൻസിൽ വളരെ ലളിത ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു സന്യാസി എങ്ങനെ ആർഭാടങ്ങളെയും ആഘോഷങ്ങളുടെയും ഒക്കെ ഒരു ചിഹ്നമായ ഷാമ്പെയിന്റെ വക്താവായി, അല്ലെങ്കിൽ അതിന്റെ അപസ്തമനായി എന്ന് നമുക്ക് നോക്കാം. മൈ നെയിം ഈസ് തോമസ്, വെൽക്കം ടു മൈ ചാനൽ. ബെനഡിക്റ്റൈൻ സന്യാസ സമൂഹത്തിലെ അംഗമായിരുന്ന ഡോം പെരിഗ്നോനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതകഥയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഷാമ്പെയിനെ കുറിച്ച് വളരെ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോവാം. അതായത് ഒരു സാധാരണ റെഡ് വൈനോ അല്ലെങ്കിൽ വൈറ്റ് വൈനോ ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ ഫെർമെന്റേഷൻ നടക്കുമ്പോൾ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നതാണ് കാർബൺ ഡയോക്സൈഡ്. അങ്ങനെ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് സാധാരണ ഒരു റെഗുലർ സ്റ്റിൽ റെഡ് ഓർ വൈറ്റ് വൈനിൽ അത് എസ്കേപ്പ് ആകുകയാണ് പതിവ്. അങ്ങനെ ആ കാർബൺ ഡയോക്സൈഡിനെ എസ്കേപ്പ് ആകാതെ അത് ബോട്ടിലുകളിൽ തന്നെ സൂക്ഷിച്ചാണ് ഷാമ്പെയിൻ ഉണ്ടാക്കുന്നത്. അതിനൊരു ബേസിക്കലി ഒരു ഫിസി വൈൻ അല്ലെങ്കിൽ സ്പാർക്ലിംഗ് വൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ സാധാരണയായിട്ട് ഒരു ഫിസി വൈനെയോ അല്ലെങ്കിൽ ഒരു സ്പാർക്ലിംഗ് വൈനെയാണ് ഷാമ്പെയിൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. ഫ്രാൻസിലെ വടക്കുകിഴക്കൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഷാമ്പെയിൻ എന്ന് പറഞ്ഞ പ്രദേശത്ത്, ഷാമ്പെയിൻ എന്ന് പറഞ്ഞ റീജിയനിൽ ഉണ്ടാക്കുന്ന സ്പാർക്ലിംഗ് വൈനുകളെ മാത്രമാണ് ഷാമ്പെയിൻ എന്ന് ലീഗലി വിളിക്കാൻ പാടുള്ളൂ. ഇതൊരു ജിയോഗ്രാഫിക്കലി പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ഈ പറഞ്ഞ ഷാമ്പെയിൻ എന്ന് പറഞ്ഞ റീജിയനിൽ 1638 ഡോം പെരിഗ്നോന്റെ ജനനം. അദ്ദേഹം ചെറുപ്പകാലത്ത് തന്നെ പള്ളിയും പള്ളിക്കൊയറുകളും ഒക്കെ ആയിട്ട് വളരെ അടുത്ത് ബന്ധം സൂക്ഷിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം 17-ാമത്തെ വയസ്സിൽ ബെനഡിക്റ്റൈൻ സന്യാസ സമൂഹത്തിൽ ചേരുകയുണ്ട്. 17-ാം നൂറ്റാണ്ടിലൊക്കെ യൂറോപ്പിലുള്ള ക്രിസ്ത്യൻ സന്യാസ സമൂഹങ്ങൾക്ക് അവരുടെ ആചാരപരമായ കാര്യങ്ങൾക്ക് ഒരു വൈങ്ങാട് ഉണ്ടാകുക അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വൈൻ മേക്കിംഗ് പ്രോസസ് ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സാധാരണമായിട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെയുള്ള ഒരു ക്രിസ്ത്യൻ സന്യാസ സമൂഹമായിരുന്നു ബെനഡിക്റ്റൈൻ സഭ. ആ ബെനഡിക്റ്റൈൻ സഭയിലെ ഒരു അംഗമായിരുന്നു ഡോം പെരിഗ്നോൻ. അവിടെ അദ്ദേഹം അവരുടെ വൈൻ സെലർ മാസ്റ്ററായിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതാവസാനം വരെ പ്രവർത്തിച്ചു പോന്നിരുന്നത്. ആ ഒരു കാലഘട്ടത്ത് ഫ്രാൻസിലൊക്കെയുള്ള ഒരു വൈൻ മേക്കേഴ്സ് ഒക്കെ നേരിട്ടുകൊണ്ടിരുന്ന ഒരു പ്രധാന പ്രശ്നം എന്നായിരുന്നു വെച്ചാൽ, ഈ ഫെർമെന്റേഷനിൽ നടക്കുന്ന ഈസ്റ്റ് ബോട്ടിലുകളിൽ സാധാരണയായിട്ട് ബാക്കി വരാറ് പതിവായിരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഈസ്റ്റിൽ നിന്ന് വീണ്ടും ഫെർമെന്റേഷൻ നടക്കുകയും അതിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ബോട്ടിലുകളിൽ പ്രഷർ കൂട്ടി അത് ബോട്ടിലുകൾ പൊട്ടിത്തെറിക്കാനായിട്ട് ഇടയാറുണ്ടായിരുന്നു ഇടയ്ക്ക്. ഇതേ കാലയളവിൽ ബെനഡിക്റ്റൈൻ സന്യാസ സമൂഹത്തിലെ വൈൻ സെലാർ മാസ്റ്റർ ആയിരുന്ന ഡോം പെരിഗ്നോൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുകയും പഠിക്കുകയും എങ്ങനെ കാർബൺ ഡയോക്സൈഡിനെ ബോട്ടിലുകൾക്കുള്ളിൽ തന്നെ ഒരു കൺട്രോൾഡ് പ്രഷറിൽ നിർത്താമെന്നുള്ള ഒരു കാര്യം പെർഫെക്റ്റ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹമാണ് ഈ ഒരു കാര്യത്തിനെ വളരെ പോപ്പുലറൈസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് വളരെ എളിയ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ബെനഡിക്റ്റൈൻ സന്യാസിയായ ഡോം പെരിഗ്നോൻ ഷാമ്പെയിൻ എന്നുള്ള ആഘോഷങ്ങളുടെ ഒരു ഡ്രിങ്കിന്റെ വക്താവായി മാറുന്നത്. പിന്നീട് ഒരു 19-ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഈ ഒരു ഷാമ്പെയിനും അല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ യൂറോപ്പിൽ മുഴുവനായിട്ട് വളരെ പോപ്പുലറൈസ് ചെയ്യപ്പെടുന്നത്. അതൊരു പോപ്പുലർ കൾച്ചറിന്റെ ഭാഗമാകുന്നു. ഈ ഡോം പെരിഗ്നോനെ ഷാമ്പെയിൻ ഒരു വക്താവാക്കുന്നത് അവിടുത്തെ ഒരു ഷാമ്പെയിൻ പ്രൊഡ്യൂസേഴ്സ് ആണ്. ഇതിന്റെ പിന്നിൽ വളരെ കുറെ കെട്ടുകഥകളും മിത്തുകളും. അതായത് ഡോം പെരിഗ്നോൻ ആദ്യമായിട്ട് ഷാമ്പെയിൻ ടേസ്റ്റ് ചെയ്തപ്പം ആൾക്കാരെ വിളിച്ചു കൂട്ടി കം ഓൺ ഐ ആം ടേസ്റ്റിംഗ് സ്റ്റാർസ് ഇൻ ദ ബോട്ടിൽ എന്ന് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതൊക്കെ അതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസോ ഒരു ആധാരമോ ഇല്ല. അത് 19-ാം നൂറ്റാണ്ടിൽ ഷാമ്പെയിൻ പ്രൊഡ്യൂസേഴ്സ് കെട്ടിച്ചമച്ചുവിട്ട ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമായിരുന്നു. ഏകദേശം ഇതേ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന ഒരു ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായിരുന്ന ക്രിസ്റ്റഫർ മെറിറ്റ് ആണ് ഒരു സ്പാർക്ലിംഗ് വൈൻ്റെ ഒരു ടെക്നോളജി ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ടെക്നോളജിയാണ് ആദ്യമായിട്ട് ഹിസ്റ്റോറിക്കലായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ബെനഡിക്റ്റൈൻ മോങ്കായ ഡോം പെരിഗ്നോൻ ആണ് ഇതിന്റെ ഒരു വക്താവായിട്ട് അല്ലെങ്കിൽ വളരെ ഒരു പോപ്പുലർ കൾച്ചറിൽ ഷാമ്പെയിൻ കണ്ടുപിടിച്ചതായിട്ട് അറിയപ്പെടുന്ന വ്യക്തി. ഡോം പെരിഗ്നോനെ കുറിച്ച് കേൾക്കപ്പെടുന്ന വേറൊരു മിത്ത് ആണ് അദ്ദേഹം അന്ധനായിരുന്നു. അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഷാമ്പെയിൻ റീജിയനിൽ നിന്നുള്ള പല ഇടത്തും പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഗ്രേപ്സ് അദ്ദേഹത്തിന്റെ ടേബിളിലെത്തുമ്പോൾ അത് അദ്ദേഹം കണ്ണടച്ച് ടേസ്റ്റ് ചെയ്തിട്ട് ഏത് ഗ്രേപ്പ് ആണ് ഷാമ്പെയിൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് പോകേണ്ടതെന്ന് പറയുമായിരുന്നു. അപ്പൊ ഈ ഒരു ബ്ലൈൻഡ് ടേസ്റ്റിംഗ് പ്രോസസ്സിനെ കണ്ടിട്ടാണ് ആൾക്കാർ അദ്ദേഹം അന്ധനായിരുന്നുവെന്ന് പൊതുവിൽ പറയുന്നത്. ഈ കാലഘട്ടത്ത് ഡോം പെരിഗ്നോൻ എന്നുള്ള പേര് ഏറ്റവും അധികം കേൾക്കപ്പെടുന്നത് LVMH ന്റെ ലൂയി വിട്ടോൺ മോയറ്റ് ഹെനസിയുടെ
ഇതേ പേരിലുള്ള ഷാമ്പെയിൻ വഴിയാണ്. അതായത് ഷാമ്പെയിൻ്റെ പേരാണ് ഡോം പെരിഗ്നോൺ. അത് വളരെ ഒരു പ്രീമിയം പ്രൈസും അല്ലെങ്കിൽ എമിറേറ്റ്സ് ഒക്കെ പോലെയുള്ള എയർലൈൻസിൽ ബിസിനസ് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സിലും ഒക്കെ സെർവ് ചെയ്യപ്പെടുന്ന ഒരു ഷാമ്പെയിനാണ്. ഡോം പെരിഗ്നോൺ കൂടാതെ വേറെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഷാമ്പെയിൻസ് ആണ് എൽ വി എമിച്ചിൻ്റെ തന്നെ മോയിറ്റ് ഷാന്തോൺ, പിന്നെ ജെയിംസ് ബോണ്ട് പടങ്ങളിൽ കാണപ്പെടുന്ന ബൊളിഞ്ച്, വിലക്കാട്ട് സാമൺ, പോൾ റോജർ, ഇതൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഷാമ്പെയിൻസ് ആണ്. അപ്പൊ അതൊക്കെയാണ് ഷാമ്പെയിൻ്റെ പിന്നിലുള്ള കാണാ കഥകൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനല് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ചിയേഴ്സ്.